ഇന്ന് നമ്മോടൊപ്പം അതിഥിയായിട്ട് മലയാളികൾക്ക് പ്രിയങ്കരനായ യുവചരിത്രകാരൻ മനു എസ് പിള്ളെ. കഴിഞ്ഞ 3 വർഷത്തിനുള്ളിൽ തൻ്റെ 3-ാമത്തെ പുസ്തകവും അദ്ദേഹം ചെയ്തു കഴിഞ്ഞു. ഏറ്റവും അവസാനത്തേത് ദ കോർട്ടിസൺ, ദി മഹാത്മ ആൻഡ് ദി ഇറ്റാലിയൻ ബ്രാഹ്മിൻ എന്ന പുസ്തകം. അതിന് തൊട്ടു മുൻപ് ഡെക്കാൻ രാജാക്കന്മാരെ പറ്റിയുള്ള ദി റിബൽ സുൽത്താൻസ്, പിന്നെ തിരുവാങ്കൂർ രാജകുടുംബത്തെ പറ്റിയുള്ള ദി ഐവറി ത്രോൺ എന്ന് പറഞ്ഞ ആദ്യത്തെ പുസ്തകം. മനു, 3 വർഷത്തിന് ശേഷം നമ്മൾ വീണ്ടും കാണുക. മനു ഒരു കേരളത്തിന് പുറത്ത് ജീവിക്കുന്ന ഒരു മലയാളിയാണ്, കേരളത്തിനെ പറ്റി എഴുതുന്ന ഒരാളാണ്. സോ അവിടെ നിന്ന് ഓണം നോക്കുമ്പോൾ, പിന്നെ ഇവിടെ നിന്ന് നോക്കുമ്പോൾ എങ്ങനെ തോന്നുന്നു? ഹൗ ഇസ് ഓണം ഡിഫറെന്റ് ഫോർ യു ആസ് എ ഹിസ്റ്റോറിയൻ, ആസ് എ മലയാളി? മലയാളി ഓബ്വിയസ്ലി പുറത്തൊക്കെ താമസിക്കുമ്പോൾ ഓണത്തിന് കുറേ ലിമിറ്റേഷൻസുമായിട്ടാണ് ഓണം സെലിബ്രേറ്റ് ചെയ്യുന്നത്. കാരണം നമ്മൾ പൂനയിലാണ് ഞാൻ വളർന്നത്, അവിടെ ഓബ്വിയസ്ലി ഓണത്തിന് വലിയ ആർപ്പാടോ വലിയ ഡീറ്റെയിൽ ഒന്നും നടക്കത്തില്ല. വല്ലപ്പോഴും ബൈ ആക്സിഡൻറ്റ് എങ്ങനെയോ വെക്കേഷൻ കിട്ടി ഞങ്ങൾ കേരളത്തിലാണെങ്കിൽ ഇറ്റ് യൂസ് ടു ബി മച്ച് മോർ ഫ്ലാംബോയൻറ്റ്. എന്നാലും പ്രായമുള്ളവർ പറയുമ്പോൾ എപ്പോഴും നമ്മൾ കേൾക്കുന്ന എന്താണ്, പണ്ടത്തെ ഓണം ഇതിനെക്കാട്ടി നല്ലതായിരുന്നു, പണ്ട് ഇതിനെക്കാട്ടി ജീവനുള്ള ഓണമായിരുന്നു, ഇപ്പോഴത്തെ ഓണത്തിന് അന്നത്തെ ഭംഗിയില്ല. ഇത് കേട്ട് കേട്ട് ഒരു താല്പര്യം തോന്നിയിട്ടുണ്ട്, ഈ പണ്ടത്തെ ഓണം എന്താണെന്ന്. ആൻഡ് ദാറ്റ് ഓഫ് കോഴ്സ് വേരീസ് ഡിപ്പെൻഡിങ് ഓൺ യുവർ ബാക്ക്ഗ്രൗണ്ട്, യുവർ കാസ്റ്റ്, യുവർ പ്ലേസ് ഇൻ കേരള. എല്ലായിടത്തെ ഓണം ഒരേ. നമ്മളെ സംബന്ധിച്ച് ഈ കാണം വിറ്റും ഓണം ഉണ്ണണമെന്ന് പറയുമല്ലോ. അതായത് അന്ന് തിരുവാങ്കൂർ രാജാക്കന്മാർ 3 പപ്പടം 4 പായസം അല്ലേ പപ്പടങ്ങളും, പപ്പടം ഉണ്ടാക്കുന്ന പാത്രങ്ങൾ കാണും. അത് കൊട്ടാരത്തി മാത്രമല്ല, ഇപ്പം ചേന്തമംഗലത്ത് പാലിത്തച്ഛന്മാരുടെ തറവാട്ടിൽ പോയി അവിടെ ഒരു 8 അടി ഡയമീറ്റർ ഉള്ള ഒരു വലിയ ഒരു പാത്രമുണ്ട്. അത് പപ്പടം കാച്ചാനുള്ള പാത്രമായിരുന്നു. കാരണം 100 കണക്കിന് ആൾക്കാരാണ് ഓണത്തിന് കഴിക്കാൻ വരുന്നത്. സാധാരണ കഴിക്കാൻ വരും, പക്ഷെ ഓണമാകുമ്പോൾ പ്രത്യേകിച്ച് ഞങ്ങളുടെ അടിയന്മാരും പാട്ടം തരുന്നവരും കാര്യസ്ഥന്മാരും എല്ലാവരും വന്ന് അവർക്ക് ഊണ് കൂടി കൊടുക്കണം, ഊണ് കൊടുക്കണം, അതിൻ്റേതായ ഒരു ഇതാണ്. ഇറ്റ് വാസ് എ മാർക്ക് ഓഫ് ഒരു എന്തുവാ ഒരു റൂറൽ ഇക്കോസിസ്റ്റം. അന്നത്തെ കാലത്ത് ഈ ഓണം എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ വേ ഓഫ് യുനോ സോർട്ട് ഓഫ് കാലിബ്രേറ്റിംഗ് യുവർ കണക്ഷൻസ് വിത്ത് യുവർ ഓൺ പീപ്പിൾ. അപ്പം നമ്മുടെ അടിമമാരായാലും അടിയാന്മാരായാലും നമ്മുടെ മേൽ ജാതിക്കാരായാലും മിച്ചവാരം കൊടുക്കുന്ന ബ്രാഹ്മണന്മാരാണെങ്കിലും എല്ലാവരും തമ്മിൽ എന്തോ ഒരു ഗ്ലൂന്നാണ് ഉദ്ദേശിക്കുന്നത്. അത് നമ്മുടെ മഹാബലിയെ പറ്റിയുള്ള മാവേലി നാടു വാണിയിടും കാലം മനുഷ്യരെല്ലാവരും ഒന്നുപോലെ എന്നുള്ളതാണ്. അപ്പോൾ ഈ ഓണം എന്ന് പറയുന്ന അത്തരത്തിലുള്ള ഒരു ഇഗാലിറ്റേറിയൻ ഒരു സമത്വത്തിൻ്റെ ഒക്കെ ഒരു സ്വപ്നം കാണലും കൂടെ ആയിരുന്നിരിക്കണം ആ സമയം. അതിനകത്ത് ഇപ്പം ഓഫ്കോഴ്സ് പൊളിറ്റിക്സ് ഉണ്ടെങ്കിൽ അതിനെ നമുക്ക് ഒത്തിരി ഹൈലൈറ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ ഐ തിങ്ക് ഹിസ്റ്റോറിക്കലി ഇറ്റ് ഇസ് ഇൻ എക്കോ. ഏതോ കാലത്തെ ഒരു അവശിഷ്ടമാണ് ഈ ഒരു ഓർമ്മ. ഇങ്ങനെ ഒരു കാലം ഉണ്ടായിരുന്നു, സ്ത്രീകളും ആണുങ്ങളും തമ്മിൽ തുല്യത ഉണ്ടായിരുന്നു. ഇന്ത്യയിലെ വേറെ സ്ഥലങ്ങളിലും കാണും, ഓരോ റിച്വൽസ് ഒക്കെ ഉണ്ട്. ആൾക്കാർ നമ്മൾ റാഷണലി നോക്കിയാൽ ഇതിനൊന്നും അർത്ഥമുണ്ടോന്ന് നമുക്ക് മനസ്സിലാവില്ല. പക്ഷെ അത് റാഷണാലിറ്റി ഉപയോഗിക്കാൻ പാടില്ല. ഈ കാര്യങ്ങൾ ഇറ്റ്സ് ത്രൂ ലെജൻഡ്, ഇറ്റ്സ് ത്രൂ ദീസ് ട്രഡീഷൻസ് സംടൈംസ് ദാറ്റ് ഈ പഴയ കാര്യങ്ങളുടെ അവശിഷ്ടങ്ങൾ നമുക്ക് കിട്ടുന്നത്. കാരണം ഇത് ഏതോ കാലത്തെ ഒരു മെമ്മറി, ഏതോ കാലത്തെ ഒരു സോഷ്യൽ കളക്റ്റീവ് ഐഡിയ, അതിനെയാണിത് പിന്നെ ആ ഒരു ദിവസം അല്ലെങ്കിൽ ആ ഒരു 10 ദിവസക്കാലത്ത് നമ്മളെല്ലാവരും കൂടെ ഓർമ്മിക്കുന്നത് ആ ഒരു സമയത്ത്. ഇൻട്രസ്റ്റിംഗ്ലി കേരളത്തെ സംബന്ധിച്ച് കഴിഞ്ഞ ഓണസമയം എന്ന് പറയുന്നത് കേരളത്തിലെ ഫ്ലഡിൻ്റെ സമയമായിരുന്നു. അപ്പോൾ അതുപോലെ മലയാളികളെല്ലാവരും ഒരുമിച്ച് വന്ന, മാവേലിക്കാലം പോലെ ഒരുമിച്ച് വന്ന ഒരു സമയം കൂടിയായിരുന്നു. ആൻഡ് അൺഫോർച്ചുനേറ്റ്ലി വി സോ എ റിപ്പീറ്റ് ഓഫ് എനിക്ക് തോന്നുന്നില്ല വേറെ ഇന്ത്യയിലും വേറെ സ്ഥലങ്ങളിലും നാഷണൽ ഡിസാസ്റ്റേഴ്സ് വന്നിട്ടുണ്ട് ആ വർഷത്തിൽ ഈ വർഷത്തിലും. പക്ഷെ ഇതുപോലെ അവരുടെ ഡയസ്പുറ ഒരുമിച്ച് വന്ന് ആ സ്റ്റേറ്റിൻ്റെ കൂടെ നിൽക്കുന്നത് വേറെ ഒരിക്കലും വേറെ സ്ഥലത്തെങ്കിലും കണ്ടിട്ടില്ല. ഇറ്റ് ഈസ് സ്പെസിഫിക് ടു കേരള. ദാറ്റ് ഈസ് സം ബോണ്ട് ദ മലയാളി, ദ ട്രാവലിംഗ് പ്രവാസി മലയാളിക്ക് കേരളത്തിനോട് ഒരു ബന്ധം എപ്പോഴും കാണും. അതുകൊണ്ടാണ് ഞാനും ലണ്ടനിലായിരുന്നു, യുനോ 3 തവണ സി എം പണ്ടിലേക്ക് ഡൊണേഷൻ കൊടുത്തു അറ്റ് വേറിങ് എമൗണ്ട്സ് ബിക്കോസ് അതൊരു നമുക്ക് തോന്നും ആ സമയത്ത്. ഇത് മനു ഇപ്പം പറയുമ്പോൾ അന്ന് ആളുകൾ പുറത്തുള്ളവർ, ഐ മീൻ ഇപ്പം വിദേശ രാജ്യങ്ങളിൽ നിന്നൊക്കെ പലപ്പോഴും കിട്ടാവുന്ന പണം കിട്ടാതെ വന്നു, അങ്ങനെ വേറെ പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു. പക്ഷേ എങ്കിലും ഈ പറയുമ്പോൾ ഓണത്തിന് എല്ലാവരും ഭക്ഷണം കഴിക്കണം എന്നുള്ളത് പറയുന്ന പോലെ ആ സമയത്ത് മലയാളികൾ ആരും കഷ്ടപ്പെടരുത്, ക്യാമ്പുകളിൽ ഓണ ഭക്ഷണം, ഹൈന്ദവ ക്ഷേത്രങ്ങൾ മുസ്ലിങ്ങൾ വൈവൃത്തിയാക്കുന്നു, തിരിച്ച് മുസ്ലിം ഇങ്ങനെ. അപ്പം ഓണം എന്ന് പറയുന്ന മലയാളികളെ സംബന്ധിച്ച് മതത്തിനും ജാതിക്കും അപ്പുറത്തുമുള്ള ഒരു, നേരത്തെ പറഞ്ഞ എക്കോ, ഒരു പഴയ കാലത്തിന്റെ ഒരു പ്രതിധ്വനി, സബ് നാഷണൽ ഐഡന്റിറ്റി എന്ന് പറയാം. അതെ, കേരളത്തിന്റെ നാഷണൽ ഐഡന്റിറ്റിയുടെ ഭാഗമാണ് ഓണം. ഇറ്റ് ഡസന്റ് മാറ്റർ വാട്ട് യുവർ ഫെയ്ത്ത്, ഓണം എല്ലാവർക്കും ഉള്ളതാണ്, അല്ലാതെ ഒരു ജാതിക്കോ ഒരു സെറ്റ് ആൾക്കാർക്കോ ഉള്ളതല്ല.
ഓണത്തിനും അതിൻ്റെതായ മൾട്ടിപ്പിൾ ഇന്റർപ്രിറ്റേഷൻസ് ഉണ്ട്, മൾട്ടിപ്പിൾ റിച്വൽസ് ഉണ്ട്, പല പല ഓണങ്ങളുണ്ട്, പല ഓണങ്ങളുണ്ട്. അപ്പം ഒന്നല്ല, പക്ഷെ അതിനകത്ത് ഒരു യൂണിറ്റി ഉണ്ട്. ഇതും ഇതിന്റെ ഡൈവേഴ്സിറ്റി തന്നെ ഒരു യൂണിറ്റി ഉണ്ട്. പലതരം ഓണങ്ങൾ ഉണ്ടെങ്കിലും അത് എല്ലാവർക്കും ഉള്ള ഒരു ഓണമാണ്. ബീഫ് ഫ്രൈ ഉള്ള ഓണമുണ്ട്, മീൻകറിയുള്ള ഓണമുണ്ട്. അപ്പൊ ആ ഓണത്തെ നമുക്ക് ഓണം അല്ലെന്ന് വിളിക്കാൻ പറ്റത്തില്ലല്ലോ. പറ്റില്ല, കാരണം പണ്ടും ആൾക്കാരുടെ വിചാരം ഇത് ഇപ്പം നടന്നതാണ്. അല്ല, പണ്ടും ജാതി വ്യവസ്ഥ എന്ന് വെച്ച് നോക്കുമ്പോൾ മേൽജാതിക്കാർ ചിലപ്പോൾ ആ ഒരു ദിവസം വെജിറ്റേറിയൻസ് ആയിരിക്കും, പക്ഷെ താഴോട്ട് പോകുമ്പോൾ അവർ ഓണം സെലിബ്രേറ്റ് ചെയ്യും. അതെങ്ങനെയാണ് സെലിബ്രേറ്റ് ചെയ്യുന്നത്? അവർക്ക് അവരുടെ ഇറച്ചിയും അവരുടെ ചില റിച്വൽസും ഒക്കെ അതേ കാവുകളിൽ അവരും നടത്തിയിട്ടുണ്ട്. അത് വി ഷുഡ് നോട്ട് ഫോർഗെറ്റ്. അല്ലാതെ ഈ മത്സ്യമാംസങ്ങളുള്ള ഇറച്ചിയൊക്കെ അല്ല, ഓണമൊക്കെ ഇപ്പം പുതിയതായിട്ട് വന്നതെന്നൊന്നും അല്ല, പണ്ടും ഉണ്ട്. ഇപ്പം നമ്മളതിന് ഒരു ടൈപ്പ് ഓണം മാത്രം, വെജിറ്റേറിയൻ ഓണമാണ് ശുദ്ധമായ ഓണം, ദാറ്റ്സ് നോട്ട് ട്രൂ. പണ്ടും എല്ലാ ടൈപ്പ് ഓണവും ഉണ്ട്, നമ്മൾ അന്ന് നോക്കിയില്ലെന്നേ ഉള്ളൂ. പക്ഷേ എന്തുകൊണ്ടാണ് ഒരു തരത്തിലുള്ള, ഇപ്പം ഓണം എന്ന് പറയുന്ന ഒരു മോണോലിത്തിക്, അതായത് ഒരേ തരം ഭക്ഷണം, ഒരു തരത്തിലുള്ള പൂക്കളം, ഒരുപോലെ ഇരിക്കുന്ന മാവേലി, അങ്ങനെ ഒരു അപകടം ആസ് എ ഹിസ്റ്റോറിയൻ മനു കാണുന്നുണ്ട്? അതായത് ഇതിൻ്റെ ഒരു ഏകശിലാരൂപത്തിലേക്ക് ഒരു ഹോമോജനൈസേഷൻ എന്തായാലും ഈ സമയത്ത് നടക്കുന്നുണ്ട്. നോട്ട് ജസ്റ്റ് ഇൻ ടേംസ് ഓഫ് ഓണം, എല്ലാത്തിലും. ഇപ്പം നമ്മുടെ ഏതെങ്കിലും പണ്ടൊക്കെ തിരുവനന്തപുരത്ത് നിന്ന് മദ്രാസിൽ പോയാൽ ഒരു വിഷ്വൽ ഡിഫറൻസ് ഉണ്ട്, സ്ഥലങ്ങൾ തമ്മിൽ ഒരു വിഷ്വൽ ഡിഫറൻസ് ഉണ്ട്. ഇന്ന് ഇന്ത്യയിൽ ഏത് സിറ്റി പോയാലും സെയിം ടൈപ്പ് ബിൽഡിംഗ്, ഗ്ലാസ് ഇട്ട രണ്ട് മൂന്ന് ബിൽഡിംഗ് കാണും, സെയിം ഒരു ആർക്കിടെക്ചറൽ സ്റ്റൈൽ. ആ ഒരു ഹോമോജനൈസേഷൻ ഇസ് എ കൾച്ചറൽ തിങ്, ഇറ്റ്സ് ഹാപ്പനിങ് അറ്റ് ദ മൂമെന്റ്. എല്ലാത്തിനും എന്തോ ഒരു യൂണിഫൈങ് സെൻട്രൽ ഇത് വേണം എന്നുള്ള രീതിയിലാണ് ഈ ഹോമോജനിറ്റി വരുന്നത്. അതായത് പറഞ്ഞു, ഈ ഒരു ശുദ്ധമായ ഒരു വെജിറ്റേറിയൻ ഓണം ആണ് ഓണം എന്നുള്ള നോഷൻ വരുന്നതും ആ ഒരു ഭാഗത്തു നിന്നാണ്. ഇറ്റ്സ് പാർട്ട് ഓഫ് ദാറ്റ് ഹോൾ ക്യാപിറ്റലിസ്റ്റ് ഇക്കോണമി ഓൾസോ, ഇൻ ദ സെൻസ് ദാറ്റ് ആൾക്കാർ ഈ ഒരേ സ്ഥലങ്ങളിൽ നിന്ന് പോയി ഒരേ സാധനം വാങ്ങിച്ച് പണ്ടൊക്കെ ഉണ്ടാക്കും ഒരുപാടൊക്കെ. ഈ ഗ്രാമങ്ങളിലൊക്കെ ആൾക്കാർ അവരുടെ തന്നെ കമ്മ്യൂണിറ്റീസ് ഉണ്ടാക്കി വന്ന് എല്ലാവരും ഒരുമിച്ച് വന്നാണ് ഓണത്തിൻ്റെ ആഘോഷവും അതിൻ്റെ പ്രിപ്പറേഷൻസും എല്ലാം ചെയ്യുന്നത്. ഇപ്പം സമയമില്ലല്ലോ, അപ്പോൾ ഇപ്പം എല്ലാവരും പോയി വാങ്ങുകയാണ്. വാങ്ങുമ്പോൾ എല്ലാം സ്റ്റാൻഡേർഡ് ഫോമാറ്റിലാണ് കിട്ടുന്നത്, സെയിം കസവ്, സെയിം വാങ്ങി കഴിക്കാൻ ചില വസ്തുക്കളും സാധനങ്കളും ഒക്കെ അതേ രീതിയിൽ എല്ലാ ഇപ്പോൾ എല്ലാ ഓണത്തിനും ഒരു ഒരു ഹോമോജനൈസ്ഡ് ഐഡന്റിറ്റി വരും. അതിന് ദേർസ് എ ഗുഡ് ആസ് വെൽ ആസ് ദേർസ് എ ബാഡ്, ഇൻ ദ സെൻസ് ദറ്റ് ഗുഡ് ദറ്റ് ഇപ്പം ഞങ്ങളെപ്പോലത്തെ ആൾക്കാർ കേരളത്തിലല്ലാത്തവർക്ക് വാങ്ങാൻ കിട്ടുന്ന കൊണ്ടാണ് ചെയ്യാൻ പറ്റുന്നത്. പക്ഷേ ദ ബാഡ് ഇസ് ഓൾസോ ദാറ്റ് ഓണത്തിൻ്റെ ഡൈവേഴ്സിറ്റി വി മേ എൻഡ് അപ്പ് ലൂസിങ് ബിക്കോസ് ഓഫ് ദാറ്റ്. ഈ ഒരു ഡൈവേഴ്സിറ്റിയുടെ കാര്യം പറഞ്ഞപ്പോൾ ഈ മാവേലിയുടെ ഈ ഓണസമയത്ത് വീണ്ടും മാവേലി ഒരു ചർച്ചയായിട്ട് വരും. അപ്പം നമ്മുടെ മനസ്സിൽ നമുക്ക് പരിചയമുള്ള കുടവയറൊക്കെയുള്ള ഒരു ഫേസ്കിൻഡായിട്ടുള്ള സുന്ദരനായ ഒരു മാവേലി, അപ്പോൾ അതേസമയം തന്നെ നമ്മുടെ നാട്ടിലുള്ള ഇപ്പോൾ ഉള്ള ഐഡൻറ്റിറ്റിയുമായിട്ടും സ്വത്തുമായിട്ടൊക്കെ ബന്ധപ്പെട്ട ആൾക്കാരുടെ ഡിസ്കഷൻസിലൊക്കെ വേറെ ഒരു ഇതല്ല മാവേലി, ഈ വസിൽ ഡാക്ക് കുറച്ചൊരു മുടിയൊക്കെ ഉള്ള ആളായിരുന്നു. ഇത് പറയുമ്പോൾ കഥയാണ് നമ്മുടെ മൈത്തോളജിയുടെ ഭാഗമാണെങ്കിലും ഒരു ചരിത്രകാരൻ എന്നുള്ള നിലയ്ക്ക് മനോരോട് ചോദിക്കട്ടെ, മാവേലി എങ്ങനെ ഇരുന്നു? നമുക്ക് അതേം പറയുന്നത് ഒരു മാവേലി അല്ല, പണ്ടും പലതരം മാവേലികളുണ്ട്. ഞാൻ പറഞ്ഞത് ഓരോ ആംഗിളിൽ നിന്നും ഓരോ കമ്മ്യൂണിറ്റിയുടെയും ഓരോ ജാതിയുടെയും മാവേലിയിൽ വ്യത്യാസം കാണും. ആൻഡ് ദാറ്റ് വ്യത്യാസം ഇസ് ഇമ്പോർട്ടൻറ്റ്. ഈ ഈ ഒരു ക്വസ്റ്റ് ടു ഫൈൻഡ് ദി ഒറിജിനൽ മാവേലി, അതെന്തിനാ ഇത്? ഇപ്പോഴും നമ്മൾ തമ്മിൽ എത്രയോ വ്യത്യാസങ്ങളുണ്ട്, എത്രയോ ഡൈവേഴ്സിറ്റി ഉണ്ട്, അന്നും അതുപോലെ ഉണ്ടായിരുന്നു. സോ ദർ ഇസ് നോ വൺ സിംഗിൾ മാവേലി. ആ സെയിം ലെജൻഡിനെ എത്രയോ രീതിയിൽ ആൾക്കാർ ഇൻറ്റർപ്രിറ്റ് ചെയ്യുന്നു. ചിലവർക്ക് മാവേലിയെ താഴ്ത്തി താഴോട്ട് കൊണ്ടുവന്നത് ദാറ്റ്സ് എ സെൻസ് ഓഫ് ലോസ്. ചിലവർക്ക് വാമനനാണ് അതിനകത്തെ ഒരു ഒരു കഥാപാത്രം, പ്രമുഖമായ ഒരു കഥാപാത്രം. Everybody has their own view. See, everybody has their own interpretation. The talk of Vamana is very interesting കാരണം നമ്മുടെ ഒരു ഇതിൽ ശരിക്കും വാമനൻ വില്ലൻ ആകേണ്ട ആളാണ്. വാമനൻ മാവേലിയെ ചവിട്ടി താകുന്നു, പക്ഷെ എന്നിട്ട് മാവേലി പ്രശ്നമൊന്നും ഇല്ലാതെ വീണ്ടും അടുത്ത വർഷം വരുന്നു. സോ വാമനൻ എന്ന് പറഞ്ഞ അവതാരം, വിഷ്ണുവിൻ്റെ ഒരു അവതാരം മാവേലിയെ മറ്റൊരു അവതാരത്തെ ചവിട്ടി താഴ്ത്തി, അത് ആ രീതിയിൽ മലയാളികൾ അക്സെപ്റ്റ് ചെയ്യുന്നു. അതൊരു ഏതർ ഓർ ഇതല്ല. പക്ഷേ ഇന്നത്തെ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ കാര്യങ്ങളെ ഒരു ഏതർ ഓർ, ഒന്നെങ്കിൽ ഇത് അല്ലെങ്കിൽ ഇത്, അല്ലെങ്കിൽ വെളുപ്പ് അല്ലെങ്കിൽ കറുപ്പ്, അല്ലാതെ ഒരു ഒരു സമന്വയത്തിന്റെ ഒരു ഭാഷ നമുക്കില്ലാതെ. രണ്ടുമുണ്ട് അതിനകത്ത്. ചിലവർക്ക് അതേം പറഞ്ഞു, ചിലവർക്ക് വാമനൻ മഹാവില്ലൻ, ചിലവർക്ക് വാമനൻ മഹാഹീറോ. പക്ഷേ ഇത് ഈ സ്പെക്ട്രത്തിൻ്റെ ഇടയിൽ കുറേ വേരിയൻസ് ഉണ്ട്. ആൻഡ് എവറിഥിങ് ഇസ് ഈക്വലി അക്സെപ്റ്റബിൾ. അല്ലാതെ ഈതർ ഓർ അല്ല അതിനകത്തെ കഥ. പക്ഷേ അതിന് ഓഫ്കോഴ്സ് ഇത് റീസെൻ്റ്ലി കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് അത് വാമൻ ജയന്തി എന്ന് പറഞ്ഞത് അത് കൂടിപ്പോയി ഐ തിങ്ക്, ബിക്കോസ് ഇത് വാമന ജയന്തി മഹാ ഓണം കേരളത്തിൽ ഓണമാണ്. പണ്ടേ അത് മഹാബലിയാണ് അതിൻ്റെ മെയിൻ കഥാപാത്രം. കഥകളിലൊക്കെ മഹാബലിയുടെ കഥയാണ്, മഹാബലിയുടെ കഥയായിട്ടാണ് ഇതിനെ പറയുന്നത്, അല്ലാതെ വാമൻ്റെ കഥയായിട്ടല്ല. ഈ വാമനന്റെ കഥയുടെ ഭാഗമായിട്ടുള്ള ആളാണ് മഹാബലിയ എന്നുള്ള ഒരു ട്വിസ്റ്റ് ആണ്. ചെയ്യണമെങ്കിൽ ട്വിസ്റ്റ് ചെയ്തോ, കുഴപ്പമൊന്നുമില്ല. പക്ഷേ ദി അദർ മഹാബലി ഇസ് ദ വൺ ഹൂസ്
in everybody's collective memory, so let all narratives exist. Survive. Why should anything dominate anything else? നിങ്ങൾക്ക് നിങ്ങളുടെ നാരറ്റീവ്, വേറെ ഒരാൾക്ക് അവരുടെ നാരറ്റീവ്, എല്ലാത്തിനും അതിൻ്റെതായ ലെജിറ്റിമസിയും വാല്യൂ ഉണ്ട്. ഒരു നാരറ്റീവിന് മറ്റേ നാരറ്റീവ് കാട്ടി പൊങ്ങച്ചുണ്ടെന്ന് പറയാൻ പറ്റില്ല. ഇറ്റ്സ് ദ സെയിം, എവറിത്തിങ് ഇസ് ഈക്വലി ലെജിറ്റിമറ്റ്, എവറിത്തിങ് ഇസ് ഈക്വലി വാലിഡ്, എവറി ഐഡൻറ്റിറ്റി ഇസ് ഈക്വലി വാലിഡ്. ഞാൻ പറഞ്ഞു, ഇറ്റ് വാസ് ഗുഡ് ദറ്റ് യു മെൻഷൻ ദ ഇറച്ചി എന്ത് ഫിഷും ഒക്കെ ഉള്ള ഒരു ഓണം, പണ്ടേ ഉണ്ടത്. ഇതിപ്പോഴത്തെ ഇപ്പം ആൾക്കാർക്ക് കൾച്ചർ പോയിട്ട് നാണമില്ലാതെ അവർ ബീഫ് ഇറച്ചിയും കഴിക്കുക എന്നുള്ളതല്ല. ചിലപ്പോൾ ബീഫ് കഴിച്ചോന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, പക്ഷേ നോൺ വെജിറ്റേറിയൻ ഓണം പണ്ടേ ഉണ്ട്. യു ലുക്ക്, ഇറ്റ് ഡിപ്പെൻസ് ഓൺ ദ ജാതി. അതിൻ്റെ അർത്ഥം താഴെ ജാതിക്കാരുടെ ഓണം ഓണമല്ലേ, അവരും ഇറച്ചി കഴിച്ചുകൊണ്ട് അല്ല, അതും ഓണമാണ്. ഇറ്റ് ഇസ് ഫൈൻ, എല്ലാത്തിനും അതിൻ്റെതായ വെലിഡിറ്റി ഉണ്ട്. ഇറ്റ് ഡസ് നോട്ട് ഡിപ്പെൻഡ് ഓൺ വൺ സോൾ പ്യുവർ വേർഷൻ ഓഫ് ഓണം. ചെറുപ്പത്തിലൊക്കെ ഈ പൊതുവേ വീട്ടിൽ നോൺ വെജിറ്റേറിയൻ ഭക്ഷണമുണ്ട്, പക്ഷേ ഓണത്തിനൊന്നും ഇല്ല, ഒല്ല വെജിറ്റേറിയനേ ഉള്ളൂ നിർബന്ധമായിട്ടും. അത് ആൻഡ് അത് നമ്മളൊരു നഷ്ടമായിട്ടല്ല കരുതുന്നത്. യു ഫീൽ ഹാപ്പി ടു ബി പാർട്ട് ഓഫ് ദാറ്റ്, അതിൻ്റെ ഒരു എക്സോട്ടിക്ക സാധനങ്ങളൊക്കെ ഉണ്ട്. ബട്ട് സ്റ്റിൽ അത്തര ഈ തരത്തിലുള്ളൊരു ഡൈവേഴ്സിറ്റിയുടെ ഒരു നഷ്ടം രണ്ട് തരത്തിൽ, നേരത്തെ പറഞ്ഞ പോലെ കാര്യങ്ങളെല്ലാം ഹോമജനസ് ആവുന്നു. രണ്ട്, ഇത്തരത്തിലുള്ള ഡൈവേഴ്സിറ്റി അല്ല, പകരം നമുക്ക് വേണ്ടത് മറ്റൊരു തരത്തിലുള്ള കൾച്ചറൽ യൂണിറ്റി ആണെന്നുള്ള തരത്തിലുള്ള ഒരു നറേറ്റീവും വരുന്നു. ദാറ്റ് ഗോസ് ബാക്ക് ടു ഹോമോജിനിറ്റി. ഈ യൂണിറ്റിയുടെ ആൾക്കാർക്ക് എന്തോ പേടിയാണെന്ന് തോന്നുന്നു, ഒത്തിരി ഡൈവേഴ്സിറ്റി വന്നാൽ എല്ലാം പൊട്ടിപ്പൊളിഞ്ഞ് യൂണിറ്റി ഇല്ലാതാവുമോ എന്ന്. പക്ഷേ ദ യുണൈറ്റിംഗ് പ്രിൻസിപ്പിൾ ഇൻ ഇന്ത്യ ഈസ് ഡൈവേഴ്സിറ്റി. ഡൈവേഴ്സിറ്റി ആണെന്നാണ് നമ്മുടെ യുണൈറ്റിംഗ് പ്രിൻസിപ്പിൾ. അല്ലാതെ എല്ലാവരെയും ഒരു ഒരു വടിയെടുത്ത് അടിച്ച് ഈ ആട്ടുകളെയൊക്കെ ഒരു കേജിനകത്ത് കയറ്റുന്ന പോലെ, ഒരു പെന്നിനകത്ത് കയറ്റുന്ന പോലെ ആൾക്കാർ പറഞ്ഞു ഇതാണ് നല്ലത് അത് മോശമാണെന്ന് പറഞ്ഞാൽ നടക്കത്തില്ല. കാരണം എല്ലാത്തിനും അതിൻ്റേതായ കഥകളുണ്ട്, എല്ലാത്തിനും അതിൻ്റേതായ ലെജൻഡ്സ് ഉണ്ട്. ഒരു സാംസ്കൃതിക് വേർഷൻ കാണും, ഒരു ദലിത് വേർഷൻ കാണും, ആർട്ടിലും സ്കൾപ്ചറിലും ഒക്കെ ഉണ്ട്. ഇപ്പം നമ്മുടെ മഹാബലിപുരം ഉണ്ടല്ലോ തമിഴ്, ചെന്നൈയിൽ നിന്ന് വെച്ചാൽ സൗത്തിലോട്ടാണ് ഒരു രണ്ട് മണിക്കൂർ എടുക്കും, ഒന്നര മണിക്കൂർ എടുക്കും മഹാബലിപുരത്ത് പോയാൽ. അവിടെ സ്കൾപ്ചേഴ്സ് ഉണ്ട്, വാമനൻ കാല് പൊക്കി ഇങ്ങനെ ഈ മഹാബലിയെ ചവിട്ടി താഴ്ത്തുന്നതിൻ്റെ സ്കൾപ്ചറുണ്ട്. എല്ലാ സ്ഥലത്തും എല്ലാ ഭാഷയിലും എല്ലാ കമ്മ്യൂണിറ്റിക്കും അവരുടെ വേരിയൻറ്റ് വേരിയസ് വേർഷൻസ് ഉണ്ട് ഇതിൻ്റെ. ഓണവുമായി ബന്ധപ്പെട്ട് തന്നെ ഇതിൻ്റെ ഈ ഒരു മൈത്തോളജിക്കൽ കൾച്ചറൽ റിലിജിയസ് ആസ്പെക്ട്സിനോടൊപ്പം തന്നെ മലയാളികളെ സംബന്ധിച്ച് ഓണം ഫണ്ണും കൂടിയാണ്. ഇപ്പോൾ മലയാളത്തിലെ മിമിക്രി എന്ന് പറയുന്ന കേരളത്തെ സംബന്ധിച്ചൊരു പ്രധാന ജോണർ ആണ്. ദേമാവേലി കൊമ്പത്ത് എന്ന് പറയുന്ന മലയാളത്തിലെ ആദ്യത്തെ മിമിക്രി കാസറ്റുകളിൽ ഒന്നാണ് അതിൻ്റെ എത്രയോ. അപ്പം മാവേലി എന്ന് പറയുന്ന നമ്മൾ റെസ്പെക്ട് ചെയ്യുമ്പോൾ തന്നെ നാടകങ്ങളിലും ഫാൻസി ഡ്രസ്സിലും തമാശ രൂപമായിട്ടും വാമനൻ മഹാബലിയെ ചവിട്ടുമ്പം മഹാബലിയുടെ കിരീടത്തിലെ മുള്ളു കാലിയൊക്കെ ഉള്ളതെന്ന ഭാവനയായിട്ടുള്ള, പക്ഷെ ഇത്തരത്തിലുള്ള ഒരു ഫൺ മിക്സ്ഡ് വിത്ത് മെമ്മറി ആൻഡ് ഫെയ്ത്ത്, അതായത് നമ്മുടെ ഡേറ്റീസുമായിട്ട് നമുക്ക് അധികം യു കനോട്ട് മെസ് അറൗണ്ട് നൗ. ഇപ്പോൾ ഒരു അതെ പ്യൂരിറ്റാനിസം, ഇറ്റ്സ് ഫണി ദാറ്റ് ദിസ് പ്യൂരിറ്റാനിസം ആൾക്കാരുടെ വിചാരം ഇതാണ്ട് ട്രഡീഷനെ കാത്തു സൂക്ഷിക്കാനുള്ള എന്തോ ഒരു ടെക്നിക്കാണ്. പക്ഷേ അല്ല, ദിസ് പ്യൂരിറ്റാനിസം കംസ് ഫ്രം 19th സെഞ്ച്വറി വിക്ടോറിയൻ മൊറാലിറ്റി, അത്രയേ ഉള്ളൂ. ഇപ്പം ഞാനൊരു ഉദാഹരണം പറയാം, ഓണത്തിനോട് ഡയറക്റ്റ്ലി റിലേറ്റഡ് അല്ല, പക്ഷേ ഒരു ഏർലി 18th സെഞ്ച്വറി ഇല്ല, ഒരു 1705 അടുത്ത് തഞ്ചാവൂരിലൊരു മറാഠ രാജാവുണ്ടായിരുന്നു, ഷാഹു എന്ന് പറഞ്ഞു. തഞ്ചാവൂർ എന്ന് പറഞ്ഞാൽ തമിഴന്മാരുടെ രാജ്യമാണ്. ആ സ്ഥലം ഭരിക്കുന്ന രാജാവ് മറാഠി സ്പീക്കിംഗ്, മഹാരാഷ്ട്രൻ ഒറിജിൻ ഒരു രാജാവാണ്. കോട്ട് ലാംഗ്വേജ് എന്താണ്? തെലുങ്ക്. അപ്പോൾ അന്നേ തഞ്ചാവൂരിൽ ഭരിക്കുന്ന കോട്ട് ഇസ് എ ഡൈവേഴ്സ് കോട്ട്. അയാളുടെ ജനറൽസ് ഒക്കെ അഫ്ഗാൻസും രാജ്പുത്സും ഒക്കെയാണ്. ആൾ വെരി ഡൈവേഴ്സ് കോട്ട്. അദ്ദേഹം ഒരു ഒരു തെലുങ്കിലൊരു ഒരു പ്ലേ എഴുതി, സത്യദാന സുരമു എന്ന് പറഞ്ഞു. അതിൻ്റെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ ഇസ് ടേക്ക് മൈ വൈഫ്. കഥാപാത്രം ആരാണ്? മോരോ ഭട്ട്ലു എന്ന് പറഞ്ഞൊരു ബ്രാഹ്മണൻ ഒരു വലിയ അമ്പലത്തിൻ്റെ ഉത്സവത്തിന് പോകണം. പോകുന്ന വഴി ദൂരെ ഒരു സുന്ദരിയായ ഒരു സ്ത്രീയെ കണ്ടു. അപ്പോൾ അയാൾ എന്തോ അടിമ ഒരു കൂടെ ഒരു ഫിൽമിൽ നിന്നോട് അയാളോട് പറഞ്ഞു, ആ എനിക്ക് ആ സ്ത്രീയെ പോയി, ഐ വോണ്ട് ടു ഫ്ലേർട്ട് വിത്ത് ഹർ ലിറ്റിൽ ബിറ്റ് എന്ന് പറഞ്ഞു. അപ്പം ഇയാൾ പറഞ്ഞു, അല്ലയല്ല, തിങ്ക് ഓഫ് ദ വേദാസ്, തിങ്ക് ഓഫ് ദ ശാസ്ത്രാസ്. ഇയാൾ പറഞ്ഞു, അതൊന്നും ഇൻസിപ്പിഡ് ഇറ്റേർണൽ ബ്ലിസ് എനിക്ക് വേണ്ട, എനിക്ക് ഈ സ്ത്രീയുടെ ഉള്ള ഒരു ബ്ലിസ് വേണം, അതാണ് എനിക്ക് വേണ്ടത്, ഇമീഡിയറ്റ് സാറ്റിസ്ഫാക്ഷൻ. അങ്ങനെ പോയപ്പം, പക്ഷേ ദ ലേഡി ഈസ് ആൻ അൺടച്ചബിൾ, അവരൊരു ദലിത് സ്ത്രീയാണ്. അവർ തിരിച്ച് ആദ്യം പറഞ്ഞു, ഏയ് ഞാൻ കല്യാണം കഴിച്ചതാണ്, സോ ഐ കാൻ്റ് ഹാവ് എനി ഡീലിംഗ്സ് വിത്ത് യു. ഇയാൾ പറഞ്ഞു, ഇല്ല, ബ്രാഹ്മണന്മാർക്ക് ഭൂമി ദാനം ചെയ്യുന്ന പോലെ ഗിവ് മി യുവർ ലോയൻസ് എന്ന് പറഞ്ഞു. പിന്നെ അവർ പറഞ്ഞു, ഓ അല്ല, ശാസ്ത്രം, ധർമ്മം, അർത്ഥം, ദലിത് സ്ത്രീയാണ് അങ്ങോട്ട് പറയുന്നത്. അയാൾ പറഞ്ഞു, അതൊന്നും വേണ്ട, അതൊക്കെ ചുമ്മാ ബ്രാഹ്മണന്മാർ എഴുതി ഉണ്ടാക്കിയതാണ്, ഇതിനകത്തൊന്നും അത്ര എനിക്ക് വിശ്വാസമില്ലെന്ന്. പിന്നെ അവസാനം അവർ പറയും, വി ഡ്രിങ്ക് ലിക്കർ, വി ഈറ്റ് ബീഫ്. അപ്പം ഞങ്ങൾ ബീഫൊക്കെ കഴിക്കുന്ന ആൾക്കാരാണ്, ഞങ്ങളപ്പം താങ്കൾക്ക് വേണ്ടി അത്രയും ശുദ്ധം ഉള്ള ആൾക്കാരല്ല, അപ്പം യു ആൻഡ് ഐ കാൻ്റ് ഹാവ് എനിത്തിങ് ടു ഡു. അപ്പോൾ ഇദ്ദേഹം തിരിച്ച് പറയുക, ഞങ്ങൾ പശുവിനെ ആരാധിക്കുന്നു, പശുവിൻ്റെ പാല് കൊടുക്കുന്നു, ഞങ്ങൾ മൊത്തം പശുവെ കഴിക്കുന്നത്, അപ്പം ഞങ്ങളെക്കാട്ടി ശുദ്ധത നിങ്ങൾക്കാണ്. അപ്പോൾ ഇന്നത്തെ കാലത്ത് ഇത് 1805 ഒരു മറാഠ രാജാവ് പബ്ലിക് പെർഫോമൻസിന് വേണ്ടി എഴുതിയ ഒരു പ്ലേ ആണ്, 18th സെഞ്ച്വറിയിൽ. ഇന്നത്തെ കാലത്ത് ഇങ്ങനത്തെ ഒരു ഡയലോഗ് ഒരാൾക്ക് എഴുതാൻ പറ്റുമോ? വേറെ ബ്രാഹ്മിൺ ടെയിൽസ് ദലിത് വുമൻ, ആ ഞങ്ങൾ പശുവിനെ കഴിക്കുന്നതുകൊണ്ട് ഞങ്ങളെക്കാട്ടി ശുദ്ധത നിങ്ങൾക്കാണ്,
അതൊരു കളിയാക്കലാണ്. അന്ന് കളിയാക്കാനുള്ള കോൺഫിഡൻസ് നമുക്കുണ്ടായിരുന്നു, ഇന്ന് പറ്റില്ല. ഇന്നാണ് എല്ലാം എവറിഥിങ് ഇസ് ബിക്കം എ സീക്രട്ട് കൗ. അതെ അതെ. ഒരു ഹിസ്റ്റോറിക്കൽ ഫിഗർ ആണോ നമ്മുടെ ഭഗവാന്മാരുടെ കഥകൾ നോക്കുക, അവർ കളിച്ചാടി നടക്കുന്ന കഥകളാണ്. അല്ലാതെ അവരുടെയും ഈ പറഞ്ഞ പോലെ ദേ ഡോണ്ട് നീഡ് പ്രൊട്ടക്ഷൻ ഫ്രം അസ്. അതെ അതെ. നമ്മൾ ഈ പ്രൊട്ടക്ട് ചെയ്യാൻ ശ്രമിക്കുന്നത് നമ്മുടെ ഇൻസെക്യൂരിറ്റിയുടെ ഒരു മാനിഫെസ്റ്റേഷൻ ആണ്. അല്ലാതെ ഭഗവാന്മാർക്ക് നമ്മുടെ വലിയ പ്രൊട്ടക്ഷൻ ആവശ്യമില്ല. അതെ, എത്രയോ വെറൈറ്റികളുണ്ട് അതിനെ തന്നെ. അപ്പം ദിസ് ഇസ് ഓൾ അബൌട്ട് അവർ വീക്ക്നസ്. അപ്പം ഒന്ന് ചോദിച്ചട്ടെ, ഐ മീൻ സോ വാട്ട് ഡസ് ഇത് നമ്മളെ പറ്റി എന്താ പറയുന്നത്? അതായത് ഒരു ജനത എന്നുള്ള നിലയ്ക്ക് നമ്മൾ കൂടുതൽ ഇൻസെക്യൂർ ആയിക്കൊണ്ടിരിക്കുകയാണോ? ആണോ? ആണോ? ഐ മീൻ ദിസ് വാസ് ഇറ്റ്സ് എ ലോങ് ഡ്രോൺ പ്രോസസ്. ഇതെല്ലാം തുടങ്ങിയത് 19th century കൊളോണിയലിസത്തിൽ നിന്നാണ് തുടങ്ങുന്നത്. ഒരു വേറൊരു റേസ് വന്ന് നമ്മളെ ഭരിക്കുമ്പം നിങ്ങളെ സിവിലൈസ് ചെയ്യാൻ വന്ന റേസ് എന്നാണ് അവരുടെ ആർഗ്യുമെന്റ്. അപ്പോൾ അവിടുന്ന് തുടങ്ങിയ ഒരു കൊളോണിയലിസം വാസ് മെയർലി അബൌട്ട് ലാൻഡ്. നമ്മുടെ ഭൂമി എടുക്കുന്നത് മാത്രമല്ലായിരുന്നു കൊളോണിയലിസം, മനസ്സിനെയും കൂടെ കീഴടക്കുന്നതാണ് കൊളോണിയലിസം. അവിടുന്ന് തുടങ്ങി വീ സ്റ്റിൽ നോട്ട് കം ഔട്ട് ഓഫ് ഇറ്റ്. കേരളം എന്നാലും ഇച്ചിരൂടെ മുമ്പിലോട്ടാണ്, ഇൻ ദ സെൻസ് ദറ്റ് കേരളത്തിൽ ഓൾ ദോ ഇറ്റ്സ് ഹാഡ് ഇറ്റ്സ് ഇമ്പാക്ട്, എന്നാലും ഇച്ചിരൂടെ ഓപ്പൺനെസ് ഉണ്ട്. ഇച്ചിരൂടെ ഒരു ഇവിടെ പൊളിറ്റിക്കൽ ഫിഗേഴ്സ് ആണെങ്കിലും കളിയാക്കും. ഇപ്പം ഞാൻ വിചാരിക്കുവാണ് നോർത്ത് ഇന്ത്യൻ മീഡിയയുടെ കണ്ടീഷൻ കണ്ട, ഇപ്പം ഈ മിമിക്രിയിൽ ഇവിടെ മിമിക്രിക്കാരൊക്കെ ടി വി ഷോയിലൊക്കെ വരുമല്ലോ, എത്ര പൊളിറ്റീഷ്യൻസിനെയാണ് കളിയാക്കുന്നത്. നോർത്ത് ഇന്ത്യയിൽ പറ്റില്ല. നോർത്ത് ഇന്ത്യ മെയിൻ നമ്മുടെ ചില ലീഡേഴ്സിനെ എടുത്ത് അങ്ങനെ കളിയാക്കിയാൽ നടക്കില്ല. ദേ വിൽ നോട്ട് അക്സെപ്റ്റ് ഇറ്റ്. അതിന് യു ഹാവ് ടു പേ എ പ്രൈസ്. ഇവിടെ പക്ഷേ അത്രയും നമുക്ക് ഫ്രീഡം വി ഹാവ് ലോസ്റ്റ് ഇറ്റ്. ഇറ്റ് സ്റ്റിൽ പോസിബിൾ ടു ഡു ഇറ്റ്. സോ കേരളം ഇസ് സ്റ്റിൽ സ്ലൈറ്റ്ലി ഓപ്പൺ. എന്നാലും ഇറ്റ്സ് ട്രൂ, ദർ ഇസ് എ സെർട്ടൺ ഇൻസെക്യൂരിറ്റി, ദർ ഇസ് എ സെൻസ് ഓഫ് നമ്മൾ ആരാണ്. പക്ഷേ അത് തന്നെ നമ്മൾ ആരാന്ന് ഈ ട്രഡീഷൻ എന്ന് പറഞ്ഞാൽ, എന്നാൽ ഈ ഒരു ഉദാഹരണം പറയുക, ഇതൊരു പാറയല്ല, ഒരു റോക്കല്ല. നമ്മളൊരു ഒരു സ്വർണ്ണ കൂടിനകത്ത് ഇതിനെ കയറ്റി വെച്ച് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി അതിനെ പൂട്ടി വെക്കുന്ന ഒരു സാധനമല്ല ട്രഡീഷൻ. കൾച്ചറും അതല്ല. കൾച്ചർ ഇസ് എൻ ഓർഗാനിക് തിങ് അത് ഓരോ കാലത്തും മാറുകയും അതിൻ്റെ അതിൻ്റെതായ ഐഡൻറ്റിറ്റി, അതിൻ്റെതായ ചേഞ്ചിങ് ഷേപ്പ്സ്, ഇറ്റ്സ് എൻ അമോർഫസ് തിങ് അതിന് ഷേപ്പും ഡെഫിനേഷനും ഒന്നുമില്ല. ഇറ്റ്സ് അബൌട്ട് ഹാവിങ് കോൺഫിഡൻസ്. അതാണ് 18th century കാസ്റ്റ് സിസ്റ്റമിനെയും ബീഫിനെയും പറ്റിയൊക്കെ ഒരു പാരഡി എഴുതണമെങ്കിൽ ദാറ്റ് മറാഠ രാജ ഷാഹു ഹാഡ് എ സെൻസ് ഓഫ് കോൺഫിഡൻസ്, ഹാഡ് എ സെൻസ് ഓഫ് കൾച്ചറൽ സെക്യൂരിറ്റി. ഇല്ലാത്തവർക്കാണ് കൾച്ചറിനെ പ്രൊട്ടക്ട് ചെയ്യാൻ ഇത്രയും ഒരു ആങ്സൈറ്റി വരുന്നത്. കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ എന്തിനെ പ്രൊട്ടക്ട് ചെയ്യണം? കൾച്ചർ വിൽ സർവൈവ്, കൾച്ചർ ഇവോൾവ്. ഇറ്റ് ഡസന്റ് നീഡ് യുവർ ആക്റ്റീവ് പ്രൊട്ടക്ഷൻ. ഇപ്പം ഈ കേരളം ഒരു ഒരു ഔട്ട്ലയർ പോലെ ഈ കിടക്കുന്നത് രാഷ്ട്രീയക്കാരെ കളിയാക്കാം. ഇപ്പം ഡൽഹിയിൽ നോക്കുമ്പോൾ ഇത് വേറെ ഒരു പീസ് ഓഫ് ലാൻഡ് പോലെ കിടക്കുന്ന പോലെ തോന്നാറുണ്ടോ? കാരണം ഓൾവേസ് അങ്ങനെ ആയിരുന്നു ഇച്ചിരെ. ഫോർ എക്സാമ്പിൾ നമ്മൾ ഹിസ്റ്റോറിക്കലി നോക്കിയാലും കേരളത്തിൻ്റെ ഫൗണ്ടിങ് ലെജൻഡ് എന്താണ്? ചേരമൻ പെരുമാളുടെ. ഫൗണ്ടിങ് പൊളിറ്റിക്കൽ ലെജൻഡ് ഓഫ് കേരള പരശുരാമൻ്റെ ഒന്നുണ്ട്, മാവേലിയുടെ ഉണ്ട്. പക്ഷേ പൊളിറ്റിക്കൽ ലെജൻഡ് എന്ന് പറയുന്നത് ചേരമൻ പെരുമാളുടെ ആണ്. ആ ലെജൻഡിന് തന്നെ ആദ്യമായിട്ട് നടക്കുന്ന എന്താണ്? ചേരമൻ പെരുമാൾ പ്രോഫിറ്റ് മൂന്നിനെ സ്പ്ലിറ്റ് ചെയ്ത് കണ്ടിട്ട് അദ്ദേഹത്തിന് മെക്കയ്ക്ക് പോകണം, അറേബ്യയ്ക്ക് പോകണം. ആ സമയത്താണ് ഈ രാജകുടുംബങ്ങൾക്കെല്ലാം കേരളം വീതിച്ച് ഓരോരുത്തർക്കും കൊല്ലത്തിരിക്കും തിരുവിതാംകൂറിനൊക്കെ എഴുതി കൊടുക്കുന്നത്. അതാണ് ഫൗണ്ടിങ് ലെജൻഡ്. കേരളത്തിൻ്റെ ഫൗണ്ടിങ് ലെജൻഡിൽ ഓൾറെഡി അറേബ്യ ഉണ്ട്. ഡൽഹി ഈസ് ക്ലോസർ ടു കാബൂൾ കൾച്ചറലി ദാൻ ടു കേരളം. കാരണം കേരള ഹാസ് ഓൾവേസ് ബീൻ ഈ വെസ്റ്റേൺ ഗാർഡ്സും സീയുടെ ഇടയ്ക്കിരിക്കുന്ന ഈ ഒരു സ്പേസ്, ഈസി ആക്സസ് അവിടെ നിന്നില്ലായിരുന്നു. വിജയനഗർ പോലത്തെ വലിയ സാമ്രാജ്യം വന്നിട്ടും തെക്കൻ കേരളത്തിൽ കുറച്ചൊരു ഒരു സൂസിഡൻറ്റി കിട്ടിയെങ്കിലും മോസ്റ്റ് ഓഫ് കേരള വാസ് ഔട്ട്സൈഡ് ഈവൻ വിജയനഗർ. വലിയൊരു എംപയർ വന്നിട്ടും കേരളത്തിലേക്ക് അവർ വന്നില്ല. കാരണം കേരള വാസ് സോർട്ട് ഓഫ് ഹിസ്റ്റോറിക്കലി കട്ട് ഓഫ് സ്ലൈറ്റ്ലി. അപ്പോൾ അതിൻ്റെ കൾച്ചറൽ മാനിഫെസ്റ്റേഷൻ നമ്മൾ ഇപ്പോഴും കാണുന്നു. ഇവിടെ അത്ര എളുപ്പം ആൾക്കാരുടെ മനസ്സ് മാറ്റാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. എൻ ദി അതർ തിങ് ഇസ് ഇൻ സം വേസ് കേരള ഇസ് എ വിക്ടിം ഓഫ് ഇറ്റ്സ് ഓൺ സക്സസ്. കാരണം ഇവിടെ നോർത്ത് ഇന്ത്യയുടെ റോട്ടി കപ്പട മക്കാൻ ഇവിടെ അങ്ങനത്തെ നീഡ്സ് ഇല്ല. ഇവിടെ ഗവൺമെൻറ് ഇസ് ടോക്കിംഗ് അബൌട്ട് റൈറ്റ് ടു ഇൻ്റർനെറ്റ്. ദാറ്റ് ഇസ് ദ കൈൻഡ് ഓഫ് റിഫോം ആൻഡ് പീപ്പിൾ തിങ്സ് ദ പീപ്പിൾ വോണ്ട് ചെയ്യും. ഇവിടെ അതാണ് ഇത്. അല്ലാതെ ആൾക്കാർക്ക് ബേസിക് പോവർട്ടി അല്ലെങ്കിൽ ബേസിക് ഇഷ്യൂസ് കുറവാണ്. കാരണം ദ സൊസൈറ്റി ഹാസ് ഡെലിവേർഡ് ഫോർ ദാറ്റ് ആസ് ഫാർ എസ് ദാറ്റ് ഇസ് കൺസേൺ. അപ്പം കേരള ഇസ് എ സ്ലൈറ്റ്ലി ഡിഫറെൻ്റ് കേസ് എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ വരില്ലെന്നില്ല. അതെ അതെ. ഈ ടോക്സിക് ഐഡിയോളജീസിനൊക്കെ ഈസിലി വന്ന് ഇതൊരു ഇൻഫെക്ഷൻ പോലെ വന്ന് പിടിച്ച എടുത്തു കളയാൻ വലിയ ബുദ്ധിമുട്ടാണ്. ഇത് പറഞ്ഞ സ്ഥിതിക്ക് അങ്ങനത്തെ ഒരു ഫ്യൂച്ചറിസ്റ്റിക് ചോദ്യം കൂടെ ചോദിക്കാം. 10 വർഷം കഴിഞ്ഞ് 2030 ഓണം എങ്ങനെ ഇരിക്കും മനുവിൻ്റെ ഒരു ഭാവനയിൽ? ആക്ച്വലി ഇപ്പം ഈ വെള്ളപ്പൊക്കവും ഇപ്പം തിരുവനന്തപുരത്തെ എയർപോർട്ടിൽ നിന്ന് പുറത്തിറങ്ങിയ കടൽ കയറി വന്ന റോഡിനെ തന്നെ പാതിയായിട്ട് വീതിച്ചേക്കുക. അപ്പം ഇത് കാണുമ്പോൾ എനിക്ക് ഇച്ചിരി പേടിയാണ്. നാച്ചുറൽ ഡിസാസ്റ്റർ നമ്മൾ എന്തോ ആക്കി വെച്ചിരിക്കുന്നതിന് അൺനെസസറി കൺസ്ട്രക്ഷൻ, അൺനെസസറി ഡെവലപ്മെൻറ്റ് ചെയ്ത് ഒരു ഇക്കോളജിക്കൽ ബാലൻസും ഇല്ലാതെ ചെയ്ത വി ആർ ഗോയിങ് ടു സഫർ ഫോർ ഇറ്റ്. പക്ഷേ ഓൺ എ കൾച്ചറൽ ബേസിസ് ഐ തിങ്ക് 10 years ഫ്രം നൗ മലയാളീസ് വിൽ സ്റ്റിൽ ബി ഫെയർലി ഔട്ട് ഓഫ് ദ നോർമൽ ഗ്രൂപ്പ്. In the sense that സാധാരണ ആൾക്കാരുടെ തുള്ളലല്ലായിരിക്കും മലയാളിയുടെ തുള്ളൽ. And they'll still be around. They'll still be around, I think. I mean, ഇവിടുത്തെ ഇവിടെ ഈ ബുക്ക് ഇവൻസിനൊക്കെ വരുമ്പം തന്നെ യു കെൻ സീ ദ കിഡ്സ് ആർ ബെറ്റർ റെഡ്. കുട്ടികൾ കുട്ടികൾ അവർ ഇൻ്റർനെറ്റും അവരുടെ വാട്സാപ്പൊക്കെ ഉണ്ടെങ്കിലും ദർ ഇസ് സംതിങ് ഡിഫറെൻറ്റ്. ഇച്ചിലൂടെ ഒരു സെൻസ് ഓഫ് അവയർനെസ്, ഇച്ചിലൂടെ ഒരു സെൻസ് ഓഫ് വോണ്ടിങ് ടു പ്രൊട്ടക്ട് ദയർ റൈറ്റ്സ് ആൻഡ് വോണ്ടിങ് ടു സോർട്ട് ഓഫ് ബി പാർട്ട് ഓഫ് എ ലാർജർ കോൺവെർസേഷൻ. ആ ഒരു നോഷൻ ഇപ്പോഴും ഉണ്ട്.
So I think that will help Kerala in the long run. So on that brighter note, Manu, onashamsakal. Thank you. അടുത്ത പുസ്തകത്തിന് വേണ്ടി കാത്തിരിക്കുന്നു. അതും 2021 ആവും, പക്ഷെ കാണാം. Thank you very much.